എൻ്റെ പേര് മുജീബ്. ഞാൻ ഈ കാണുന്ന മാൻകോസിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ അതേപോലെ എന്നെ പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ, ഡ്രൈവറും കണ്ടക്ടറും ചെക്കറൊക്കെ ആയിട്ട്. ഈ ആൾക്കാർ മാത്രമല്ല, ഞങ്ങളൊരു 30 ആളുകൾ ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. 4-5 ബസ്സുകളുണ്ട് ഈ മാൻകോ ഗ്രൂപ്പിന്. അപ്പോൾ ഈ ബസ്സിൽ ഞങ്ങൾ 30 ആളുകൾ ജോലി ചെയ്യുന്നവരുണ്ട്. പിന്നെ അപ്പോൾ ഞങ്ങൾ ഈ 30 കുടുംബങ്ങൾ ജീവിതമാർഗമായി പിന്നെ കരുതിയിരുന്ന ഒരു മേഖലയാണിത് ഈ ബസ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലുള്ള 10,000 ബസ്സുകളും അതിലെ പണിക്കാരും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഞങ്ങൾ രണ്ടര മൂന്ന് മാസത്തോളമായിട്ട് വേറെ ഒരു പണിയും ഇല്ലാതെ, ബസ്സുകളെല്ലാം നിർത്തിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വേറൊരു പണിയൊന്നും ഇല്ലാതെ, ജീവിതമാർഗം ഇല്ലാതെ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ടൈമാണ്. ഒരു മാസത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയ ഓണർമാർ ഓല വക പിന്നെ സാമ്പത്തികമായിട്ടും പിന്നെ ധാന്യ കിറ്റുകളും എല്ലാം തന്നുകൊണ്ട് പല നിലയ്ക്ക് ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ എല്ലാ ഓരോരോ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം എന്നില്ല, കുറച്ച് കാലമൊക്കെ പിടിച്ചു നിന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും പരമാവധി കടം വാങ്ങാൻ പറ്റുന്നുണ്ട്. അങ്ങേത്തല്ല ഞങ്ങളെല്ലാവരും കടം വാങ്ങിയിട്ടുണ്ട്. കടം വാങ്ങാനും ഇപ്പോൾ ആരുടെ നിന്നും കിട്ടൂല, കാരണം പൈസ ആരുടെ ഇല്ലാത്ത ടൈമാണല്ലോ പൊതുവെ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ടൈമിൽ പിന്നെ ബഹുമാനപ്പെട്ട സർക്കാരിനോട് അല്ലെങ്കിൽ സർക്കാർ അധികാരികളോട്, കേരളത്തിലെ ബസ് തൊഴിലാളികളോട് ഒക്കെ മൊത്തമായിട്ട് എനിക്ക് പറയാനുള്ളത്, പിന്നെ തൊഴിലാളികൾക്ക് മൊത്തം വേണ്ടി പറയാനുള്ളത് എന്താ ചോദിച്ചാൽ, ഇത് 8 രൂപ വെച്ചാണ്ട് ഓടിയിരുന്നത് 12 രൂപയ്ക്ക് വെച്ച് ഓടാൻ വേണ്ടിയാണ് സർക്കാർ പറയുകയും, 2 ദിവസം ഞങ്ങൾ ഈ ബസ്സുകളെല്ലാം ഓടി. അത് 2,500-3,000 ഒരു ദിവസം ഓരോ ബസ് ഓടിയിട്ടുള്ളത്, 4,000 ഡീസലിന് വരുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള പൈസ മുതലാളിമാർ അവരെ കീശയിൽ നിന്ന് തന്നിട്ടാണ് ഈ 2 ദിവസം ഓടിയത്. പക്ഷേ ഈ 12 രൂപയ്ക്ക് വെച്ച് ഓടുന്ന ടൈമിൽ തന്നെ ആ ചാർജ് പഴയ ചാർജാക്കി എന്ന് പറഞ്ഞ് സർക്കാർ പറയുമ്പോൾ ഇത് ഓടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല. 12 രൂപയായിട്ട് തന്നെ പിന്നെ ഡീസൽ അടിക്കാൻ പൈസ മുതലാളിമാരെ പോക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് തരേണ്ട അവസ്ഥയാണ്. അപ്പോൾ 8 രൂപ വെച്ച് ഒരിക്കലും ഇത് മുന്നോട്ട് പോകാൻ അവർക്കും കഴിയില്ല, നമ്മളോട് അവിടെ ഓടാൻ വേണ്ടി ആവശ്യപ്പെടാനും കഴിയില്ല. അപ്പോൾ 200 രൂപ അല്ലെങ്കിൽ 250 രൂപ ഒരു ഡ്രൈവർക്ക് കിട്ടിയിരുന്നത് ഈ 2 ദിവസം ഓടിയിട്ട്. ഒരു കണ്ടക്ടർക്കാണെങ്കിൽ 150-175 വെച്ചിട്ട്. ഈ പൈസയാണെങ്കിലും ഞങ്ങൾ അതിനുവരെ ഓടാൻ തയ്യാറാണ്. കാരണം എന്താ ചോദിച്ചാൽ 3 മാസമായിട്ട് 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിലേക്ക് വരാത്തതുകൊണ്ട്, 200 രൂപ കിട്ടുന്നത് ഞങ്ങൾക്ക് 2,000 രൂപ കിട്ടുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ട് അതിനുവരെ തയ്യാറാണ്. പക്ഷേ വർദ്ധിപ്പിച്ച ചാർജ് തരാം, യാത്രക്കാർക്ക് ഒരു മടിയുമില്ല, എല്ലാവരും തയ്യാറാണ്. അതിനാർക്കൊരു മടിയുള്ളതായിട്ട് ഞങ്ങൾക്ക് 2 ദിവസം തോന്നിയില്ല. പക്ഷേ വീണ്ടും പഴയ ചാർജ് ആക്കിയത് കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിനിമം 12 ഒരു 10 രൂപയെങ്കിലും മിനിമം ആക്കിയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം സർക്കാർ അതിൻ്റെ അധികാരികൾ ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ ഉണ്ടാക്കണമെന്ന് വളരെ താഴ്മയോടെ കൂടെ അറിയിക്കുകയാണ്. ബംഗാളികൾക്ക് നമ്മളെ നാട്ടിൽ കൊടുത്ത പരിഗണന പോലും ഞങ്ങൾ ഈ ബസ് തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ പറയാൻ കരുതുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ബംഗാളികൾക്ക് കൊടുത്തിനി നമുക്ക് പരാതിയൊന്നുമില്ല, നമ്മളെ നാട്ടിൽ വന്ന അന്യ തൊഴിലാളികളാണ്. ഓൾക്ക് ഇവിടെ പരിഗണന കൊടുത്തിനി നമ്മളൊരു എതിരുമല്ല. പക്ഷെ ഓൾക്ക് ഇവിടെ ഭക്ഷണം വേറുള്ളതൊക്കെ എത്തിച്ചു കൊടുക്കാൻ സർക്കാരും പാർട്ടികളും എല്ലാവരും റെഡിയായിരുന്നു. ആ ഒരു പരിഗണന പോലും ബസ് തൊഴിലാളികൾക്കില്ല. വാർത്താ മാധ്യമങ്ങളൊക്കെ തുറന്നാൽ, ടിവികളൊക്കെ തുറന്നാലേ വാർത്തകളിൽ പിന്നെ കശുവണ്ടി ഫാക്ടറികൾ പൂട്ടലിൻ്റെ വക്കിലാണ്, അതല്ലെങ്കിൽ വസ്ത്ര വ്യാപാര മേഖല അടച്ചു പൂട്ടി തൊഴിലാളികളൊക്കെ പട്ടിണിയിലാണ് വേറുള്ളതൊക്കെ പറയാണ് വാർത്താ ചാനലുകാരും എല്ലാവരും ഉണ്ട്. നേരെ മറിച്ച് ബസ് തൊഴിലാളികളായ ഞങ്ങളെപ്പോലത്തെ പാവങ്ങളെ ഇത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ മേഖലയെ പറ്റി ചർച്ച ചെയ്യാനോ അതുമായിട്ടുള്ള ഒരു വിഷയം പറയാനോ മാധ്യമപ്രവർത്തകരോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ആരും തയ്യാറാവില്ല. ഒരു പിന്നെ ആനുകൂല്യങ്ങളും ആ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിലും ഈ ഒരു സർവീസ് നടത്താനുള്ള ഒരു സാഹചര്യം സർക്കാർ ഒരുക്കി തന്നാൽ മതി. കാരണം ഇതുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും ഉള്ള പ്രശ്നമാണ്. ഈ ചാർജ് തരാൻ, ഈ വർദ്ധിപ്പിച്ച 50% ചാർജ് തരാൻ ജനങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഓടി 2 ദിവസം ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാണത്. കാരണം 13 രൂപ ചാർജ് ഉള്ളവർക്ക് ഈ ഓട്ടോറിക്ഷൻ്റെ ചാർജ് എന്ന് പറയുന്നത് 20 രൂപയാണ്. കാറും ബൈക്കും ഇല്ലാത്തവരാണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് പോണത്. ഈ 260 രൂപ കൊടുത്ത് പോകുന്ന അവർക്ക് 40 രൂപ തരാൻ ഒരു മടിയുമില്ല. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ, സർവീസ് നടത്താനുള്ളൊരു സാഹചര്യം, അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ, പഴയ അവസ്ഥയിൽ തന്നെ നമുക്ക് 8 രൂപ വെച്ച് കണ്ട് എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് സർക്കാരിനല്ല, പൊതുജനങ്ങൾക്കും എല്ലാവർക്കും അറിയണതാണ്.
അപ്പോൾ അതുകൊണ്ടൊരു 10 രൂപ മിനിമം ആക്കിയിട്ട് ബസ് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ അറിയിക്കുകയാണ്. കാരണം തൊഴിലാളികൾ ഞങ്ങളെപ്പോലുള്ള എല്ലാവരും ഒരുപാട് പട്ടിണിക്ക് എത്തിയിട്ടുണ്ട്. കർഷക ആത്മഹത്യ നമ്മളെ കേരളം കണ്ടിട്ടുള്ളെങ്കിൽ ബസ് തൊഴിലാളികളുടെ ആത്മഹത്യ വരും ദിവസങ്ങളിൽ കാണാം. ഞങ്ങൾ അതിനൊന്നും കരുതി നിൽക്കുകയെന്നല്ല ഞങ്ങൾ പറയുന്നത്. എങ്കിലും ആരും ആർക്കും അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള ആത്മഹത്യകൾ കേരളം ഒരു പക്ഷേ കണ്ടു എന്ന് വരും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് കേരളം മാറാതെ നിൽക്കണമെങ്കിൽ ഈ ഒരു പറഞ്ഞ പോലെ ബസ് ചാർജ് ഒരു 10 രൂപയെങ്കിലും ആക്കിയിട്ട് അതിന് റെഡിയാണ് ആൾക്കാർ, പിന്നെ യാത്രക്കാരതിന് റെഡിയാണ്. ഒരു പ്രശ്നം ഒരു പരാതിയോ അതിനില്ല. കാരണം 13-20 രൂപ കൊടുത്തുകൊണ്ട് പോകേണ്ട ബസ് ചാർജ് സ്ഥലത്തേക്ക് 260 രൂപ തൊട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ സാധാരണക്കാർക്ക് കഴിയില്ല. അപ്പോൾ ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, പാവപ്പെട്ട ഒരുപാട് പണിക്കാർ, പല സ്ഥലങ്ങൾക്കും ജോലിക്ക് പോകുന്ന പണിക്കാർക്കൊക്കെ ഉള്ള ഒരു യാത്രാമാർഗ്ഗമാണ് സ്വകാര്യ ബസ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രോത്സാഹിപ്പിച്ചാൽ ഞങ്ങൾക്ക് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾക്കും ഇത് നല്ലൊരു ഉപകാരമാണ്. അതുകൊണ്ട് ഇതിന് വേണ്ട ഒരു നല്ല മുൻകരുതൽ, അതല്ലെങ്കിൽ അതിന് വേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന്, നടപടി ഉണ്ടാക്കണമെന്ന് അധികാരികൾ പ്രതീക്ഷിക്കുകയാണ്.